Hi kids, good morning. Welcome to our EVS class. എല്ലാവർക്കും നമ്മുടെ EVS ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആണല്ലോ. യെസ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. വെരി ഗുഡ്. നല്ല കുട്ടികളാണ് എല്ലാവരും അല്ലേ. നമുക്ക് ആദ്യം ഒരു വാമിംഗ് അപ്പ് ചെയ്താലോ, ഒന്ന് ഉഷാറായാലോ. ഓൾ ഓഫ് യു സ്റ്റാൻഡ്, ഓൾ സ്റ്റാൻഡ്. നിങ്ങളെല്ലാവരും വീട്ടിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഇപ്പൊ ക്ലാസ്സിലാണെന്നാണ് കേട്ടോ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ക്ലാസ്സിലാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും ഉഷാറായി എഴുന്നേറ്റിരുന്നേ. എഴുന്നേറ്റിരുന്നാസ്, ഓക്കെ. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ. സിറ്റ് ഡൗൺ. ഓക്കെ. അപ്പോ ഇനി മിസ് നിങ്ങൾക്ക് ചെറിയൊരു എക്സസൈസ് കാണിച്ചു തന്നാലോ. ചെറിയൊരു എക്സസൈസ് അല്ലേ നമ്മളെ ക്ലാസ്സിലൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യാറ് 1 2 3 4 അല്ലേ. ഓഫ് യു സ്റ്റാൻഡ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. എന്നിട്ട് മിസ് കാണിക്കുന്ന അതേപോലെ നിങ്ങൾ കാണിക്കൂ. എങ്ങനെ കാണിച്ചേ? 1 2 3 4 ഓക്കെ. ഗോട്ട് ഇറ്റ്? എല്ലാവർക്കും മനസ്സിലായില്ലേ ചെയ്യാൻ? ഓക്കെ, റെഡി. ഞാനിനി 1 2 3 എന്ന് പറയുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യണം? കാണിക്കണം. ഓക്കെ, 1 yes വെരി ഗുഡ്, 2 yes ഗുഡ്, 3 ഓക്കെ, 4 എല്ലാവരും ചെയ്തില്ലേ? യെസ്, വെരി ഗുഡ്. ഇനി മിസ് ഒന്നും കൂടി കാണിക്കാം, നിങ്ങൾ എന്ത് ചെയ്യാം? എന്റെ കൂടെ ചെയ്യണം. ഓക്കെ, വേറെ ഡൈറ്റ് ആണ് കേട്ടോ അത്. 1 2 3 4 1 2 3 4 ഓക്കെ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, സ്റ്റാൻഡ് അപ്പ് ഒന്ന് ചെയ്യൂ എല്ലാവരും. 1 2 നെക്സ്റ്റ് ഇതാ 3 then 4 ഓക്കെ. എല്ലാവർക്കും ഇഷ്ടായില്ലേത്? യെസ്, വെരി ഗുഡ്. എല്ലാവരും ചെയ്തു നോക്ക്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അല്ലേ. അപ്പൊ എല്ലാവരും ഉഷാറായില്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്, എന്താണ് നമ്മുടെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സില് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കടങ്കഥ അറിയില്ലേ? എന്താ ഈ കടങ്കഥ എന്ന് പറഞ്ഞാല്? നമുക്ക് ഒരു ചോദ്യം പറയും അല്ലേ. ആ ചോദ്യം എങ്ങനെയുള്ള ചോദ്യമായിരിക്കും? നമ്മളുടെ ഉത്തരം എന്താണോ അതിന്റെ ചില ക്ലൂസ് ആയിരിക്കും നമ്മുടെ ചോദ്യം അല്ലേ. നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്തുന്ന ചില ക്ലൂസ് ആണ് എന്ത്? നമ്മുടെ ചോദ്യം അല്ലേ. ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? പസിൽസ് അല്ലേ, കടങ്കഥകളായിട്ട് നമ്മള് പരിഗണിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും കടങ്കഥ അറിയില്ലേ? മിസ് നിങ്ങളോട് ഒരു കടങ്കഥ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കോട്ടെ ഒന്ന് ചോദിച്ചാലോ. നിങ്ങൾ പറയോ. ഞെട്ടിയില്ല വട്ടയില, ഞെട്ടിയില്ല വട്ടത്തിലാണ്, ഏതാണ്? യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത് എന്താണ്? പപ്പടം. പപ്പടം അല്ലേ, എല്ലാവർക്കും അറിയാം. ഇനി ഇതേ ആൻസർ തന്നെ കിട്ടുന്ന ഈ ഉത്തരം തന്നെ കിട്ടുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി മാറ്റി. പോകുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞ്, വരുമ്പോഴോ മിടുമിടുക്കൻ. പോകുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞ്, വരുമ്പോഴോ മിടുമിടുക്കൻ. എന്തായിരിക്കും ഉത്തരം? എന്തായിരിക്കും? യെസ്, പറഞ്ഞത് ശരിയാണ്. എന്താ കാര്യം? മിസ് പറഞ്ഞിരുന്നു ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് അല്ലെ. എന്താ ഇതിന്റെ ആൻസർ? പപ്പടം തന്നെയാണ് അല്ലേ. അല്ലേ, യെസ്. ഇതുപോലെ നമുക്ക് എന്താണ് വേറെയും പല തരത്തില് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാം, കടങ്കഥകള് ഉണ്ടാക്കാം. മിസ് വേറൊരു കടങ്ക ചോദിക്കാം. ഒരു അനിമൽ ആണ് കേട്ടോ അത്. പാറ പോലെ തടി, ചൂല് പോലെ വാല്. പാറ പോലെ തടി,
ചൂല് പോലെ വാല്. യെസ്, വെരി ഗുഡ്. ഉടനെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി അല്ലേ? എന്താണ്? എലിഫന്റ്, ആന അല്ലേ? എലിഫന്റ് ആണ് ആൻസർ. ഇതെല്ലാവർക്കും അറിയുമല്ലോ. ഇത്തരത്തിൽ ചില പസിൽസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് അറിയാം, ഇല്ലാത്തവർക്ക് മിസ് പേജ് കാണിക്കാം. ഇതില് താഴേക്കും റൈറ്റിലേക്കും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ആൻസർ കിട്ടും. ആൻസറിലേക്കുള്ള ക്ലൂസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് മിസ് നിങ്ങൾക്ക് വായിക്കാം. പക്ഷേ ഈ പസിൽ ബോക്സിലാണ് അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ്സ് കംപ്ലീറ്റ് ദി വേർഡ് പസിൽ. ഈ വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ താഴേക്ക്, റൈറ്റ് സൈഡിലേക്ക്, ലെഫ്റ്റിലേക്ക് ഇങ്ങനെ കുറേ ലെറ്റേഴ്സ് കാണുന്നുണ്ട് അല്ലേ? അവിടെ എവിടെയായിട്ട് ഓരോ ലെറ്റേഴ്സ് കാണുന്നുണ്ട്. എല്ലാം കറക്റ്റായിട്ടാണോ? ഇല്ല അല്ലേ? മുഴുവൻ ലെറ്റേഴ്സും ചേർത്ത് എഴുതിയിട്ടില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയും ഇവിടെയൊക്കെ ഓരോ കോളങ്ങളിൽ ചില ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ദി വേർഡ് പസിൽ. നമ്മളോടത് കംപ്ലീറ്റ് ചെയ്യാനാണ്. അതിനുവേണ്ടി മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിലേക്ക് ഉത്തരത്തിന് ആവശ്യമായ ചില ക്ലൂസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? പസിലുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ എന്താണ് നോക്കി നോക്കൂ. എന്താണ് ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്? യു ഡ്രിങ്ക് മീ എവ്രി ഡേ. യു ഡ്രിങ്ക് മീ എവ്രി ഡേ. നിങ്ങൾ എന്നെ എല്ലാ ദിവസവും കുടിക്കും. നിങ്ങൾ എന്നെ എല്ലാ ദിവസവും കുടിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ എന്താ കുടിക്കാറ്? എന്താ കുടിക്കാറ്? മിൽക്കോ? യെസ്, മിൽക്ക് കുടിക്കാറുണ്ട്. എന്നാൽ മിൽക്കിന് എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഐ ആം എ ഫൈവ് ലെറ്റർ വേർഡ്. ഐ ആം എ ഫൈവ് ലെറ്റർ വേർഡ്. ഞാൻ എത്ര അക്ഷരമുള്ള ആളാണ്? അഞ്ച് അക്ഷരമാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ മിൽക്കിന് എത്ര ലെറ്റർ ഉണ്ട്? ഒന്ന് എണ്ണി നോക്കൂ. ഏതൊക്കെയാണ് മിൽക്കിന് ലെറ്റർ? എം ഐ എൽ കെ അല്ലേ? മിൽക്കിൻ്റെ ഫോർ ലെറ്റർ ആയിട്ടേ ഉള്ളൂ. ഇതിന് എത്രയുണ്ട്? ഫൈവ് ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറെ ഏതാ നിങ്ങൾ കുടിക്കുന്നത്? യെസ്, വാട്ടർ അല്ലേ? വാട്ടർ. വാട്ടറിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഏത്, എന്താണ് സ്പെല്ലിങ് വാട്ടറിൻ്റെ? യെസ്, ഡബ്ല്യു. നെക്സ്റ്റ് എ ആ ടി ദെൻ ഇ ആർ അല്ലേ? അപ്പോൾ എത്ര ലെറ്റർ ആയി? ഫൈവ് ലെറ്റർ അല്ലേ? ഫസ്റ്റ് ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പാക്കാം ആൻസർ എന്താണ്? വാട്ടർ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്ലൂ അല്ലേ? സെക്കൻഡ് പസിൽ എന്താണ്? യു ഈറ്റ് മൈ എഗ്സ്. യു ഈറ്റ് മൈ എഗ്സ്. നിങ്ങൾ എൻ്റെ മുട്ട കഴിക്കാറുണ്ട്. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ സ്വിം. ഇതിലെയും ഫസ്റ്റ് ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നുണ്ട്. യെസ്, വെരി ഗുഡ്. അതുതന്നെയാണ് ആൻസർ. എന്താണ്? ഡക്ക്. ഏതാണ് സ്വിമ്മ് ചെയ്യുന്ന വേർഡ്? ഏതാണ്? യെസ് ഡക്ക്. ഡക്കിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഡി. ആ നെക്സ്റ്റ് ലെറ്റർ ഏതാ? യു. പിന്നെ ഏതാ? സി കെ അല്ലേ? ഡക്ക്. ഡി യു സി കെ, ഡക്ക്. മൂന്നാമത്തേത്, ഐ ആം എ പ്ലാന്റ്. ഞാനൊരു ചെടിയാണ്. ഐ ലിവ് ഇൻ വാട്ടർ. ഞാൻ എവിടെയാണ് താമസിക്കുന്നത്? വെള്ളത്തിലാണ്. ഏതാണത്? ഏതായിരിക്കും വെള്ളത്തിൽ വളരുന്നത് ആ ചെടി? യെസ്, ഏതാണ്? ലോട്ടസ്. ഏതാണ്? ലോട്ടസ്. ഏതാണ് ലോട്ടസിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ എല്ലാവരും. ls ലെ ട് സ് ലോട്ടസ്. എൽ ഒ ടി യു എസ്. എൽ ഒ ടി യു എസ് ലോട്ടസ്. ഓക്കെ, ദെൻ നാലാമത്തേതും ഈ ഭാഗത്തിലെ, അതായത് എക്രോസ്. നമ്മളിപ്പോൾ എഴുതിയതെല്ലാം എക്രോസ് എന്നാണ്. എന്താ എക്രോസ് എന്ന് പറഞ്ഞാൽ? നേരെയുള്ളത്. എല്ലാം റൈറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ എഴുതുന്നത്. ഇതിലെ നാലാമത്തേതാണ് ഐ എം വെരി കൂൾ. ഞാൻ വളരെ
തണുപ്പാണ് അല്ലേ ഐ ആം വെരി കൂൾ എന്താ കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തണുപ്പാണ് എന്തായിരിക്കും ആ തണുപ്പുള്ള സാധനം എന്തായിരിക്കും യെസ് ഐസ് അല്ലേ എന്തായിരിക്കും ഐസ് ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് പസിൽ അഞ്ചാമത്തെ പസിൽ ഐ ലിവ് ഇൻ വാട്ടർ യു ഈറ്റ് മീ ഐ ലിവ് ഇൻ വാട്ടർ യു ഈറ്റ് മീ ഞാൻ വെള്ളത്തിലാണ് ജീവിക്കുക നിങ്ങൾ എന്നെ കഴിക്കാറുണ്ട് ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്നു നിങ്ങൾ എന്നെ കഴിക്കാറുണ്ട് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തവളയാണോ നോ അല്ലേ തവളയെ നമ്മൾ കഴിക്കാറുണ്ടോ ഇല്ല അല്ലേ പിന്നെന്താ കാണുന്നത് വെള്ളത്തിൽ ടോർട്ടോയിസ് ആമയാണോ നോ അല്ല അല്ലേ ഏതായിരിക്കും അവിടെ യെസ് അവിടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് വെച്ച് നിങ്ങൾ പറഞ്ഞേ ഫിഷ് വെരി ഗുഡ് ഏതാണ് ഫിഷ് ഫിഷാണ് വെള്ളത്തിൽ ജീവിക്കുന്നത് നമ്മൾ കഴിക്കുന്നതും എന്തിനെയാണ് ഫിഷിനെയാണ് അല്ലേ ഓക്കെ ഇപ്പോൾ നമ്മൾ അഞ്ച് പസിലിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു ഇനി നെക്സ്റ്റ് സിക്സ്ത് പസിൽ നോക്കൂ ആറാമത്തേത് അതിന് മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത് ഡൗൺവേർഡ്സ് താഴേക്കാണത് ഇപ്പം നമ്മൾ നേരത്തെ എഴുതി എക്രോസ് ആയിരുന്നു നേരെ എഴുതുന്നത് ദെൻ ഇനി ഡൗൺവേർഡ്സ് താഴേക്ക് സിക്സ്ത് പസിൽ ഐ കം ഫ്രം സി ഞാൻ വരുന്നത് എവിടെ നിന്നാണ് ഫ്രം സി യു യൂസ് മീ ഇൻ കറീസ് യു യൂസ് മീ ഇൻ കറീസ് നിങ്ങൾ എന്നെ കറികളിലൊക്കെ ഉപയോഗിക്കും ഞാൻ വരുന്നത് എവിടെ നിന്നാണ് സിയിൽ നിന്നാണ് ആരാണ് ഞാൻ ആരായിരിക്കും ഇതിനായി ഞാൻ നിങ്ങൾക്കൊരു ക്ലൂ തരാം ഈ സാധനം നമ്മൾ എല്ലാ വിഭവങ്ങളും ഏത് വിഭവം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അതിൽ യൂസ് ചെയ്യാറുണ്ട് ഇത് കൂടിപ്പോയാൽ തീരെ കഴിക്കാൻ നമുക്ക് പറ്റില്ല കുറഞ്ഞാലും കഴിക്കാനൊന്നും പറ്റില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ കൂടിയാലോ അതുപോലെ തന്നെ നമുക്ക് ചില അസുഖങ്ങളൊക്കെ വരും ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ ഏതായിരിക്കും അത് ആരെങ്കിലും പറയുന്നുണ്ടോ യെസ് വെരി ഗുഡ് ഏതാണ് സോൾട്ട് ഏതാണ് സോൾട്ട് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉപ്പ് അല്ലേ ഏതാണ് ഉപ്പ് സോൾട്ട് സോൾട്ടിൻ്റെ സ്പെല്ലിംഗ് എന്താ യെസ് എ എൽ ടി യെസ് എ എൽ ടി സോൾട്ട് ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പസിൽ സെവൻത്ത് പസിൽ വാട്ട് ഈസ് ദാറ്റ് യെസ് മൈ വാട്ടർ ഈസ് സോൾട്ടി മൈ വാട്ടർ ഈസ് സോൾട്ടി നേരത്തെ നമ്മൾ പറഞ്ഞു ഐ ലിവ് ഇൻ സീ അല്ലെങ്കിൽ ഐ കം ഫ്രം സീ ഞാൻ വരുന്നത് എവിടെ നിന്നാണ് സീയിൽ നിന്നാണ് ദെൻ നെക്സ്റ്റ് ഇപ്പോഴത്തേൽ എന്താ പറയുന്നത് സെവൻത്തിൽ മൈ വാട്ടർ ഈസ് സോൾട്ടി എൻ്റെ വെള്ളം ഉപ്പ് രസമാണ് എൻ്റെ വെള്ളം ഉപ്പ് രസമാണ് ഞാൻ ആരായിരിക്കും അപ്പോൾ ഉപ്പ് രസമുള്ള വെള്ളം എവിടെയുണ്ടാവുക കുളത്തിലെ വെള്ളം ഉപ്പ് രസമാണോ അല്ല പുഴയിലെ വെള്ളം നമുക്ക് ഉപ്പ് രസമായിട്ടാണോ തോന്നാറ് സോൾട്ടിയാണോ അല്ല വീട്ടിലെ കിണറിലുള്ള വെള്ളം ഉപ്പ് രസമാണോ അല്ല പിന്നെ ഏതായിരിക്കും യെസ് സീ അല്ലേ ഏതാണ് സീ കടലിലെ വെള്ളമാണ് സോൾട്ടി ആയിട്ടുള്ളത് അല്ലേ ഉപ്പുരസമുള്ളത് കടലിലെ വെള്ളമാണ് അപ്പോൾ എന്താ അവിടെ എഴുതേണ്ടത് സീ എന്താണ് സീയുടെ സ്പെല്ലിങ് യെസ് ഇ എ അല്ലേ യെസ് ഇ എ സീ ഓക്കെ ഇത്രയാണ് നമ്മുടെ പസിൽസ് ഉള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പൂരിപ്പിക്കുക അല്ലാത്തവർ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരിക കേട്ടോ ഓക്കെ ഓക്കെ മൈ ചിൽഡ്രൻ അപ്പോൾ ഇന്ന് നമ്മൾ ചില പസിൽസ് ഒക്കെ പഠിച്ചു അല്ലേ മലയാളത്തിലെ മിസ് നിങ്ങൾക്ക് കുറച്ച് പസിൽസ് ചോദിച്ചു നിങ്ങളെടുത്ത് നിങ്ങൾ അതിൻ്റെ ആൻസറും പറഞ്ഞു തന്നു അല്ലേ പിന്നെ നമ്മൾ എന്താ ചെയ്തത് ആ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പസിൽ ബോക്സിൽ നിന്നും നമ്മുടെ പസിലിനുള്ള ആൻസർ കണ്ടുപിടിച്ചു ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് പസിൽസ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അയച്ചു തരും അതോടൊപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പസിൽ ബോക്സ്
നോട്ട് ബുക്കിലേക്ക് എഴുതാം. ഓക്കേ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ നോട്ട് ബുക്കിലേക്ക് എഴുതാം, ഉള്ളവർ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുകയും ചെയ്യാം. ഓക്കേ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്ര എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡു യു ഹാവ് എനി ഡൗട്ട്? നോ? യെസ്. ഓക്കേ, വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.